നമസ്കാരം ഞാൻ ഗ്രിൻസ് ജോർജ് എസ്എൻസി ലാവലിൻ കേസ് തിങ്കളാഴ്ച സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും മുപ്പതിലേറെ തവണ മാറ്റിവെച്ച ചരിത്രമുള്ള ലാവലിൻ കേസ് ഏറ്റവും അവസാനം പരിഗണിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു യു ലളിത് അധ്യക്ഷനായ ബെഞ്ചാണ് അന്ന് ലാവലിനുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചിരുന്നത് ലാവലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഊർജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് 2017 ആഗസ്റ്റ് 23 സിബിഐ സുപ്രീം കോടതിയെ സമീപിച്ചത് മുൻപ് കേസുകൾ പരിഗണനയിലെടുക്കവേ കെ ജി രാജശേഖരൻ നായർ മുൻ ബോർഡ് ചെയർമാൻ ആർ ശിവദാസൻ ജനറേഷൻ വിഭാഗം മുൻ ചീഫ് എഞ്ചിനീയർ എം കസ്തൂരിരംഗൻ അയ്യർ തുടങ്ങിയവർ തങ്ങളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിരുന്നു പിന്നാലെ കോടതി നോട്ടീസ് അയക്കുകയുണ്ടായി പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുതി പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയിൽ ലംഘനങ്ങൾ വന്നതാണ് ലാവലിൻ കേസിന് ആസ്പദമായ സംഭവം 1995 യു ഡി എഫ് അധികാരത്തിലിരിക്കെ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് ആദ്യമായി എസ് എൻ സി ലാവലിനുമായി ധാരണാപത്രം ഉണ്ടാക്കുന്നത് പിന്നീട് പദ്ധതി നടത്തിപ്പിന് ലാവലിനെ കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ടുള്ള കരാറിൽ 1996 ഫെബ്രുവരി 24 മന്ത്രി കാർത്തികേയൻ ഒപ്പിടുകയുണ്ടായി 21 കോടിയുടെ കൺസൾട്ടൻസി കരാറാണ് അന്ന് കമ്പനിയുമായി ഒപ്പുവെക്കപ്പെട്ടത് ലാവലിൻ കമ്പനിയുമായുള്ള അന്തിമ കരാറിന് ഒപ്പുവെച്ചത് ഇ കെ നായനാരുടെ മന്ത്രിസഭയുടെ കാലത്ത് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പിണറായി വിജയൻ കാനഡയിൽ പോവുകയുണ്ടായി പിണറായി വിജയൻ തിരികെ വന്നപ്പോൾ 21 കോടിയുടെ നിലവിലുള്ള കൺസൾട്ടൻസി കരാറ് കൂടാതെ 149 കോടിയുടെ ഉപകരണങ്ങൾ വാങ്ങാനുള്ള സപ്ലൈ കരാറും എസ് എൻ സി ലാവലിൻ കരസ്ഥമാക്കിയിരുന്നു മലബാർ ക്യാൻസർ സെന്റർ സ്ഥാപിക്കാൻ 98 കോടി രൂപ വാഗ്ദാനവും നൽകി എന്നാൽ അതിനു തൊട്ടു പിന്നാലെ ചട്ടങ്ങളിൽ പാളിച്ച സംഭവിച്ചുവെന്നും അനാവശ്യമായിട്ടുള്ള ഒത്തുകളി നടന്നിട്ടുണ്ടെന്നും സിഐജി കണ്ടെത്തുകയായിരുന്നു പ്രസ്തുത കരാർ കാരണം സംസ്ഥാനത്തിന് 374 കോടിയുടെ നഷ്ടമുണ്ടായെന്നും 98 കോടിയുടെ ക്യാൻസർ സെന്ററിന് 8 കോടി 98 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്നും ധാരണാപത്രം പുതുക്കാത്തതിനാൽ 89 കോടി രൂപ നഷ്ടമുണ്ടായെന്നും സിഎജി കണ്ടെത്തി ഇതാണ് കേസിനാസ്പദമായ സംഭവം 5 മാസത്തിന് ശേഷമാണ് സുപ്രീം കോടതി ലാവലിൻ കേസ് വീണ്ടും പരിഗണിക്കുന്നത് ജസ്റ്റിസ് എം ആർ ഷാ സി ടി രവികുമാർ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാകും ലാവലിൻ കേസ് വീണ്ടും പരിഗണിക്കുക മുൻപ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന യു ലളിത് അധ്യക്ഷനായ ബെഞ്ചാണ് ലാവലിനുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിച്ചുകൊണ്ടിരുന്നത് 30ലേറെ തവണ മാറ്റിവെച്ച കേസാണ് സുപ്രീം കോടതിയുടെ പുതിയ ബെഞ്ച് ഇപ്പോൾ പരിഗണിക്കുന്നത് ക്രൈം ഓൺലൈൻ കൊച്ചി